ചിത്രകാരനായിരുന്നു ആന്റണി. ആ മേഖലയിൽ നിന്നുമാണ് അദ്ദേഹം ഫോട്ടോഗ്രാഫിക് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഫോട്ടോഗ്രാഫിക് ഉപകരണങ്ങളുടെ നിർമ്മാണവും വിതരണവുമായിരുന്നു അദ്ദേഹം പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്നത്. പിതാവിൻ്റെ ബിസിനസ് ഇതായിരുന്നതുകൊണ്ട് തന്നെ മക്കളായ അഗസ്റ്റസും ലൂയിസും ഫോട്ടോഗ്രാഫിയിൽ അതീവ തൽപരരായിരുന്നു. ഫ്രാൻസിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നിക്കൽ സ്കൂളായ ലാ മാർട്ടിനിയറിൽ നിന്നും വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന സഹോദരന്മാരിൽ അഗസ്ത പിതാവിൻ്റെ തന്നെ സ്ഥാപനത്തിൽ മാനേജറായി ജോലി ആരംഭിച്ചു. ലൂയിസ് ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായും ജോലി ചെയ്തു. പിതാവിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അഗസ്ത ഫോട്ടോഗ്രാഫിക് ഉപകരണങ്ങളിൽ ചില്ലറ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അഗസ്ത ലൂമിയറിൻ്റെ 18-ാമത്തെ വയസ്സിലാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും നവീനമായ ഡ്രൈ പ്ലേറ്റ് അയാൾ വികസിപ്പിച്ചെടുക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും സഹായകരമായ ഡ്രൈ പ്ലേറ്റ് എന്ന സാങ്കേതിക വിദ്യ അക്കാലത്ത് വലിയ ലാഭമാണ് ലൂമിയർ കുടുംബത്തിന് നേടിക്കൊടുത്തത്. പിതാവിൻ്റെ സഹായത്തോടെ ബിസിനസ് വിപുലീകരിച്ച അഗസ്ത 1894-ൽ 15 ദശലക്ഷം ഡ്രൈ പ്ലേറ്റുകളാണ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ അഗസ്തയുടെ കഴിവ് പിതാവ് ആന്റണിക്ക് ബോധ്യമുള്ളതാണ്. കൈനറ്റോഗ്രാഫിനേക്കാൾ മികച്ച ഒരു ഉപകരണം വികസിപ്പിച്ചെടുക്കാൻ അഗസ്തയോട് ആവശ്യപ്പെടാൻ ആന്റണിക്ക് പ്രചോദനമായത് ആ വിശ്വാസമായിരുന്നു. പിതാവിൻ്റെ ആവശ്യപ്രകാരം 1894-ൽ തൻ്റെ ജോലി ആരംഭിച്ച അഗസ്ത നിരവധി മോഡലുകൾ നിർമ്മിച്ച് തന്നെ പരീക്ഷണം ആരംഭിച്ചു. ഇടയ്ക്കെപ്പോഴോ ലൂയിസും അഗസ്റ്റയ്ക്കൊപ്പം ചേർന്നു. ഇരുവരുടെയും ആശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ 1895 ജനുവരിയിൽ അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുകയായിരുന്നു. എഡിസന്റെ കൈനറ്റോഗ്രാഫിനേക്കാൾ അതുവരെ അവതരിപ്പിച്ച ഏതൊരു ഉപകരണത്തെക്കാൾ മികച്ച ഒന്ന് അവർ വികസിപ്പിച്ചെടുത്തു. അതെ, അവിടെ തുടങ്ങുകയായിരുന്നു ഒരു പുതിയ ചരിത്രം.